എന്റെ ജയ്ഹിദ്, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർഗിൽ യുദ്ധത്തെ കുറിച്ച്. കാർഗിൽ വിജയ ദിവസ് ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ജൂലൈ 26 നമ്മുടെ രാജ്യം കാർഗിൽ യുദ്ധത്തിന്റെ 25 വിജയ ദിവസ് ആഘോഷിക്കുകയാണ്. അപ്പോ പലർക്കും എന്താണ് കാർഗിൽ യുദ്ധം, അതെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയില്ലായിരിക്കും. ഏതാണ്ട് 33 വർഷത്തോളം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു സൈനികൻ എന്ന നിലയിൽ സേവനം ചെയ്യാൻ കഴിഞ്ഞ എനിക്ക്, അതോടൊപ്പം കാർഗിൽ ഓപ്പറേഷനും അതുപോലെ മറ്റു ഓപ്പറേഷനുകളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് കാർഗിൽ യുദ്ധത്തെ കുറിച്ചൊന്ന് പറയാൻ പോവാണ്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, 1988 ആദ്യം ഇന്ത്യ ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്തി, പൊഖ്റാൻ എന്ന, രാജസ്ഥാനിലെ പൊഖ്റാൻ എന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്തി. അതോടെ നമ്മുടെ ഏഷ്യ രാജ്യത്തിലെ രണ്ട് അയൽ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും അണ്വായുധ ശക്തികളായി, അതായത് ന്യൂക്ലിയർ പവറുള്ള രാജ്യങ്ങളായി മാറി. അത് ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലെല്ലാം അമേരിക്ക ബോംബിട്ടപ്പോൾ, ഒരു ആറ്റം ബോംബിട്ടപ്പോൾ എത്ര ലക്ഷം പേരാണ് അത് കാരണം മരണപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്നും മരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിലൊരു യുദ്ധം നടന്നാൽ അതിൻ്റെ നഷ്ടം ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമായിരിക്കില്ല, അത് ലോകത്തിന് മൊത്തം അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതിൻ്റെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് യുണൈറ്റഡ് നാഷൻ്റെയും അമേരിക്ക പോലെയുള്ള വൻശക്തികളുടെ എല്ലാം തീരുമാനപ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് 1999 ഫെബ്രുവരി 21 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പ്രൈം മിനിസ്റ്റർ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഡൽഹിയിൽ നിന്നും പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, പഞ്ചാബിലെ ബാഗാ ബോർഡർ അല്ലെങ്കിൽ അറ്റാരി വഴി ഒരു ബസ് യാത്ര നടത്തിയത് പലരും നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ കേട്ട് അറിഞ്ഞിട്ടുണ്ടാവും. യാത്ര നടത്തി ലാഹോറിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നവാസ് ഷെരീഫുമായിട്ട് ഒരു ലാഹോർ സന്ധി അല്ലെങ്കിൽ ലാഹോർ എഗ്രിമെൻ്റ് ഒപ്പിടുകയുണ്ടായി. അതോടെ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമോ പ്രശ്നമോ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് ലോകവും നമ്മുടെ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ രാഷ്ട്രീയവും എല്ലാം നീങ്ങി. പക്ഷേ ആ സമയത്ത് തന്നെ അന്ന് പാകിസ്ഥാനിലെ ജനറലായിരുന്ന, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്ന, പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടി രാഷ്ട്രപതിയായ ജനറൽ പർവേഷ് മുഷറഫ് ഓപ്പറേഷൻ അൽ ബദർ എന്നൊരു പേരിൽ ഒരു ഇന്ത്യക്കെതിരെ വലിയൊരു ഓപ്പറേഷന് പദ്ധതികളിടുകയായിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ കശ്മീർ, ജമ്മു കാശ്മീർ, ലഡാക്ക് ഇതിനിടയിലുള്ള ഒരു ജില്ലയാണ് കാർഗിൽ. കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കാർഗിൽ ജില്ല, ഈ കാർഗിലിൻ്റെ വഴിയാണ് ഡൽഹിയിൽ നിന്ന് ജമ്മു വഴി ശ്രീനഗർ, അതുപോലെ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് സിയാച്ചിൻലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ 1A ആ വഴിയാണ് പോകുന്നത്. അത് പോകുന്ന വഴി തൊട്ടടുത്തായിട്ട് കാർഗിലില് തൊട്ടടുത്തായിട്ട് POK എന്ന് പറയും, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാന്റെ അധീനതയിലുള്ള, പാകിസ്ഥാന്റെ കയ്യിലുള്ള കാശ്മീർ ഏരിയയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യയും. ആ കാർഗിൽ ജില്ലയിലെ ആ ഹൈവേക്ക് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളായിരുന്നു മഷ്കോക്ക്,
ദ്രാസ് ദ്രാസ് കേട്ട് കാണും, കക്സർ, അതുപോലെ തന്നെ ബറ്റാലിക്ക് തുടങ്ങിയത്. ഇതെല്ലാം കാർഗിൽ ഒരു ജില്ല ആണെങ്കിലും വലിയൊരു ജില്ലയാണ്. ആ ജില്ലയിലെ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരുപാട് ഉയരം കൂടിയ മലകൾ, അതായത് നിങ്ങൾ ഇപ്പോൾ ലഡാക്ക് കവരത്തിയിൽ നിങ്ങളിരിക്കുന്ന ഒരു പക്ഷേ സമുദ്രനിരപ്പിൽ നിന്ന് 10-15 മീറ്റർ ഉയരത്തിലായിരിക്കും. പക്ഷേ ഈ കാർഗിലിലെ ഈ പറഞ്ഞ ദ്രാസ് അല്ല ഇരിക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്ന് 18,000 മുതൽ 26,000 അടി വരെ ഉയരങ്ങളിലുള്ള അത്രയും ഉയർന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ തണുപ്പ് കാലമാവുമ്പോൾ, അതായത് ഒക്ടോബർ മുതൽ ജൂൺ മാസം വരെ, മെയ് ജൂൺ മാസം വരെ വലിയ തണുപ്പും അതുപോലെ തന്നെ ഐസ് നിറഞ്ഞ ഒരു സമയമായിരിക്കും. ആ സമയത്ത് ഇന്ത്യയുടെ സൈന്യവും പാകിസ്ഥാന്റെ സൈന്യവും ഈ മലക്ക് മുകളിലുള്ള പോസ്റ്റുകൾ, അതായത് സൈന്യത്തിൻ്റെ ഭാഷയെ പറഞ്ഞ ബങ്കറുകൾ, ഈ ബങ്കറുകളെല്ലാം ഒഴിവാക്കി, കാരണം അവിടെ നിൽക്കുന്നത് സൈനികർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അവിടുത്തെ ടെമ്പറേച്ചർ -30 മുതൽ -40 ഡിഗ്രി ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥകളൊക്കെ വരും. ഈ കാരണ സമയത്ത് ഈ സൈനികർ ഈ ബങ്കറുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകും. ഇങ്ങനെ പോയൊരു സമയത്താണ് പ്രധാനമന്ത്രി വാജ്പേയി ലാഹോറിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഒരു യുദ്ധത്തെ പറ്റിയോ ഇനിയൊരു പാകിസ്ഥാനുമായിട്ട് ചിന്തിക്കാത്തൊരു സമയത്ത് പാകിസ്ഥാന്റെ ആർമി ജനറൽ ആയിരുന്ന പർവേഷ് മുഷറഫ് ഓപ്പറേഷൻ അൽ ബദർ എന്ന പേരിൽ പാകിസ്ഥാന്റെ സൈന്യത്തെയും അതുപോലെ തന്നെ അവിടുത്തെ നല്ല പരിശീലനം ലഭിച്ച തീവ്രവാദി യൂണിറ്റുകളെയും അവരുടെ കയ്യിലെ എല്ലാ ആയുധങ്ങളുമായിട്ട് അത്യാധുനിക മെഷീൻ ഗണ്ണുകളും മിസൈലുകളും റോക്കറ്റ് ലാഞ്ചറുകൾ ഇങ്ങനത്തെ ആയുധങ്ങളെല്ലാമായിട്ട് അവരെ ആ പോസ്റ്റ് ഉയരം കൂടിയ പോസ്റ്റിലേക്ക് അയച്ചു വിടുകയായിരുന്നു, ഇന്ത്യൻ പോസ്റ്റിലേക്ക്. കാരണം ഇന്ത്യയുടെ പോസ്റ്ററുകളിൽ അവിടെ നമ്മുടെ സൈന്യമെല്ലാം താഴോട്ടിറങ്ങിയ സമയമായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം 1999 മെയ് 2 അവിടുത്തെ ഒരു ആട്ടിടയന്, അതായത് യാക്ക് എന്നൊരു മൃഗമുണ്ട് കശ്മീർ ഏരിയ തണുപ്പേരിയ സ്ഥലങ്ങളിൽ വളർത്തുന്ന, ഈ മൃഗത്തിനെ വളർത്തുന്ന ഒരു ആട്ടിടയനെ സൈന്യത്തിനോട് വന്നിട്ട് ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ പോസ്റ്റിൽ അവിടെ വേറെ ഏതോ ആളുകളെ കാണുന്നു, അവര് കല്ലുകൾ അവിടെ കൂട്ടിവെക്കുന്നു, അവരുടെ കയ്യിൽ സൈന്യത്തിന്റെ ഒരു റെജിമെന്റ്, ആ റെജിമെന്റിലെ 10 പേരെ ഒരു പെട്രോളിംഗ് പാർട്ടിയെ അങ്ങോട്ട് ആ മലയുടെ മുകളിലേക്ക് പോസ്റ്റിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. പക്ഷെ അവിടെ എല്ലാം റെഡിയായിട്ട് അത്യാധുനിക ഗണ്ണുകളുമായിട്ട് മലയുടെ മുകളിൽ, ഏറ്റവും കുത്തനെയുള്ള മലകളാണ്, ആ മലയുടെ മുകളിൽ ഇരുന്ന് അവര് ആ 10 പേരിൽ അധിക പേരെയും പിന്നെ വെടിവെച്ച് കൊന്ന് അവര് ഷഹീദായി ടീം. പക്ഷെ സൈന്യത്തിനും അറിയില്ലായിരുന്നു അവിടെ പാകിസ്ഥാന്റെ പട്ടാളം ഇന്ത്യൻ സൈന്യത്തിന്റെ പോസ്റ്റുകൾ കീഴടക്കിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 9 മെയ് 4 ദിവസത്തിന് ശേഷം അവിടെ ദ്രാസിൽ നിന്ന് മലകളിൽ നിന്ന് കാർഗിലിന്റെ ജില്ലാ ഹെഡ്ക്വാർട്ടറിലേക്കും സൈനിക യൂണിറ്റിന്റെ മുകളിലേക്കും വലിയ രീതിയിലുള്ള റോക്കറ്റ് ഫയറിംഗ് നടന്നു. വലിയ നഷ്ടങ്ങൾ ഇന്ത്യൻ്റെ ഭാഗത്തുണ്ടായി. അപ്പോഴാണ് ശരിക്ക് നമ്മൾ അവിടെ ഇത്രയും വലിയ സൈനിക സാന്നിധ്യം, പാകിസ്ഥാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1999 മെയ് 19 മുതൽ 99 തന്നെ ജൂലൈ 25 വരെ സൈന്യം ഓപ്പറേഷൻ വിജയ് എന്ന ഒരു സൈനിക ഓപ്പറേഷന് പ്ലാൻ ഇട്ടു. ഈ ഓപ്പറേഷൻ കുറച്ച് ദിവസങ്ങൾ നീണ്ടപ്പോൾ ഇന്ത്യൻ ആർമിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നേവി ഓപ്പറേഷൻ തൽവാർ എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷനായിട്ട് കടലിലും, ഇന്ത്യയുടെ എയർഫോഴ്സ് ഓപ്പറേഷൻ സഫേദ് സാഗർ, അതായത് വെളുത്ത കടൽ, സഫേദ് സാഗർ എന്ന പേരിൽ ആകാശത്ത് കൂടിയും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
പാകിസ്ഥാനെ ആക്രമിച്ച് പാകിസ്ഥാൻ മുഴുവൻ കീഴടക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് ഒരു ഓപ്പറേഷൻ തുടങ്ങി. ഈ സംയുക്തമായ മൂന്ന് ഓപ്പറേഷനും കൂടി, ഇതിനെയാണ് നമ്മളൊക്കെ വിളിക്കുന്ന കാർഗിൽ യുദ്ധം. ഇപ്പോൾ നിങ്ങൾക്ക് കാർഗിൽ യുദ്ധത്തെ പറ്റി ചെറുതായിട്ട് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അന്ന് പാകിസ്ഥാൻ സൈന്യം ഏതാണ്ട് ഇന്ത്യയുടെ 140 പോസ്റ്റുകൾ അല്ലെങ്കിൽ ബങ്കറുകൾ കീഴടക്കി. അത് അതീവ ദുർഘടമായ കുത്തനെയുള്ള മലകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഉയരത്തിലുള്ള ഒരു ശത്രുവിനെ നമ്മളൊരു സൈന്യം എപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ അവരെ നമ്മുടെ തുല്യരാണെങ്കിലും നമ്മളെക്കാളും അവര് 100 ഇരട്ടി ശക്തിയിലാണ് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഉയരത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കാൻ എളുപ്പമായിരിക്കും, താഴെയുള്ളവർക്ക് തിരിച്ചാക്രമിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഈ 2 മാസത്തോളം നീണ്ട പോരാട്ടമാണ്, അതിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതാണ്ട് 527-530 സൈനികർ ഷഹീദായി. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ 2000-ൽ സൈനികരും അതുപോലെ തന്നെ സൈനിക അവരുടെ തീവ്രവാദ മിലിറ്റൻസിൻ്റെ ഇതിന് സപ്പോർട്ടായിട്ട് വന്നവരും മരണപ്പെടുകയുണ്ടായി. 2 ഭാഗത്തും യുദ്ധവിമാനങ്ങളെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയും ഇതെല്ലാം ചെയ്തു. ഈ ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഓപ്പറേഷൻ കാർഗിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് എന്നെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുബേദാർ മേജർ. സേവനത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ 33 വർഷത്തിനിടക്ക് സേവനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ഇന്ത്യ രാജ്യത്തിൽ ഞാൻ ലക്ഷദ്വീപ് മാത്രമായിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 400 കിലോമീറ്റർ ദൂരെ ആയിരിക്കും നിങ്ങൾ, പക്ഷേ 1400-1600 കിലോമീറ്റർ ദൂരെയുള്ള ആൻഡമാൻ നിക്കോബാർ വരെ സേവനം ചെയ്യാനും ലഡാക്കിലും നാഗാലാൻഡിലും മണിപ്പൂർ ഇങ്ങനെ പല സ്ഥലങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയെങ്കിലും ലക്ഷദ്വീപിൽ വരാൻ പറ്റിയില്ലായിരുന്നു. അത് അടുത്ത കാലത്ത് ലക്ഷദ്വീപിൽ വരാനും കവർത്തിയിൽ അഗത്തിയിലും എല്ലാം കാണാനൊക്കെ അവസരം കിട്ടി. വളരെ സന്തോഷം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ആരാണ് ചോദിച്ചത്? എനിക്ക് ആ സമയത്ത് 99-ൽ ഏതാണ്ട് 10 വർഷത്തോളം സർവീസ് ആയിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് കാശ്മീരിലോ അല്ലെങ്കിൽ കാശ്മീരിന് അടുത്തുള്ള സ്ഥലത്തൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിന്റെ ഈ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞില്ലേ, മെയ് തുടക്കത്തിലാണെന്ന്. ആ സമയത്ത് ഞാൻ അവിടെ നിന്നെല്ലാം ഒരുപാട് ദൂരെ, ഏതാണ്ട് 2000-ൽ ദൂരെ നാഗാലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്തില് മറ്റൊരു അവിടുത്തെ തീവ്രവാദികൾക്കെതിരെയുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട്, നിങ്ങൾ NCC സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ കേട്ട് കാണും മൗണ്ടൈൻ ഡിവിഷൻ എന്നൊക്കെ, അവിടെയുള്ളൊരു 57 മൗണ്ടൈൻ ഡിവിഷനിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോ എൻ്റെ പേഴ്സണായിട്ട് പറയുകയാണെങ്കിൽ ആ സമയത്താണ് എൻ്റെ 2-ാമത്തെ മോളുടെ പ്രസവം നടക്കുന്നത്. ആ പ്രസവത്തിന് വേണ്ടി നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ പ്രശ്നങ്ങളാണ്, ഒരു പക്ഷേ അത് പ്രശ്നം കുറച്ചുകൂടിയും വലുതാവും എന്ന് പറഞ്ഞ് എനിക്ക് ലീവ് കിട്ടിയില്ല. പിന്നീട് ഏതാണ്ട് 10-20 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു സൈനിക ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു കാർഗിൽ യുദ്ധം രീതിയിലേക്ക് നീങ്ങുന്നിരുന്നില്ലായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒരു 20 ദിവസത്തെ ലീവ് കിട്ടി. ഞാൻ നാട്ടിലെത്തി ആ സമയത്ത് അവിടെ നിന്ന് ഏതാണ്ട് 5 ദിവസം എടുക്കും വീട്ടിലേക്ക് എത്താൻ. ട്രെയിനും മറ്റ് കോൺവോയി ആയിട്ട് ബസ്സുകളിലെല്ലാം വന്നിട്ട് വേണം വരാൻ. അങ്ങനെ 5 ദിവസം എടുത്ത് വീട്ടിലെത്തി. വീട്ടിലെത്തിയ അടുത്ത ദിവസം തന്നെ എനിക്കൊരു ടെലഗ്രാം, നിങ്ങൾക്ക് ടെലഗ്രാം എന്താണെന്ന് അറിയുന്നറിയില്ല, ആ സമയത്ത് നമുക്ക് ലെറ്ററിന് പകരം ഒരു കമ്പി എന്നൊക്കെ പറയും, അതൊരു പോസ്റ്റ് ഓഫീസ് വഴി കിട്ടുകയാണ്.
നമ്മുടെ 57 ഡിവിഷൻ യുദ്ധത്തിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, തിരിച്ച് ജോലി ചെയ്യുന്ന യൂണിറ്റിലേക്ക് പോകണമെന്ന്. സത്യത്തിൽ ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത്. അപ്പം അവിടെ പോയിട്ട് കുട്ടിയെ കാണാൻ പോലും കഴിഞ്ഞില്ല. ആ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അടുത്ത ദിവസം പോവാം എന്ന് കരുതി ഇരിക്കുന്ന സമയത്താണ്, വൈകുന്നേരം എത്തി രാവിലെ പോവാൻ നേരത്തെ ഇരിക്കുന്ന സമയത്താണ് ഈ ടെലിഗ്രാം കിട്ടുന്നത്. ഞാന് സാരമില്ല, ഒരു ടെലിഗ്രാം അല്ലേ, വെയിറ്റ് ചെയ്യാന്നിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കിയപ്പം രണ്ടാമത്തെ ദിവസം രാവിലെ വീണ്ടും ഒരു കത്തും കൂടി വന്നു, ടെലിഗ്രാം വന്നു, ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ടു യൂണിറ്റ്, യുവർ ലീവ് ക്യാൻസൽഡ്. അങ്ങനെ ഞാൻ ഭാര്യ വീട്ടിൽ പോയി. സത്യത്തിൽ ഞാൻ അന്ന് തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു മനസ്സോടെ പോയത്. സത്യത്തിൽ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, വിഷമമുണ്ട്. മനസ്സിനകത്ത് ഞാൻ നേരെ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ കുട്ടിയെ ഞാൻ ശരിക്ക് കണ്ടിട്ടില്ല, ഭാര്യയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ കാഴ്ചയായിരിക്കും. ഞാൻ തിരിച്ച് ജീവനോടെ വരുമോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവരോട് ആരോടും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ തന്നെ തിരിച്ച് പോകേണ്ടി വരും. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കാർഗിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഈ സൈനിക വാഹനങ്ങളെല്ലാം അവിടുന്ന് ഏതാണ്ട് 2 ദിവസത്തോളം ട്രെയിനിൽ കയറ്റി ലോഡായിട്ട് ഡൽഹി കഴിഞ്ഞ് മീററ്റ് എന്നൊരു സ്ഥലത്തെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ, നമ്മൾ പറയും സൈന്യം എപ്പോഴും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമെന്ന്. പക്ഷേ 24 മണിക്കൂറും 12 മാസവും സൈന്യം യുദ്ധത്തിന് വേണ്ടി തയ്യാറാണെങ്കിലും, പക്ഷേ ഒരു സൈനിക യൂണിറ്റിന് ഒരു യുദ്ധത്തിൽ ഏർപ്പെടണമെങ്കിലും ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ സമയം വേണ്ടി വരും. നിങ്ങൾ പഠിച്ച് നമ്മൾ കണ്ടു പലസ്തീനിൽ ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. പലസ്തീനേക്കാളും ഒരുപാട് ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. എല്ലാവിധ ടെക്നോളജിയും എല്ലാ പവറും അവർക്കുണ്ട്. പക്ഷേ എന്നിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് അവിടെ ആക്രമണം നടത്തി, അതിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയിലധികം സമയമെടുത്തു. അതായത് ഒരു സൈന്യത്തിന് തയ്യാറെടുക്കാൻ, നമ്മൾ നിങ്ങളൊക്കെ കണ്ടു കാണും സൈന്യത്തിൻ്റെ മിസൈലുകൾ, ടാങ്കുകൾ, അല്ലെങ്കിൽ സാധാരണ സൈനികന് ഉപയോഗിക്കുന്ന ഗണ്ണുകൾ, തോക്കുകളൊക്കെ, ഇതിലൊക്കെ അത്യാവശ്യത്തിന് വേണ്ട ഒരു നോർമൽ ആയുധങ്ങളെ അതിലുണ്ടാവുള്ളൂ. അതായത് റൗണ്ട്സ്, മിസൈലിൻ്റെ റൗണ്ടായാലും റോക്കറ്റിൻ്റെ ആയാലും തോക്കിൻ്റെയൊക്കെ, മറ്റുള്ളതെല്ലാം സൈനിക ഡിപ്പോയിലാണ് ഉണ്ടാവുക. യുദ്ധത്തിന് വേണ്ട വലിയ വലിയ ആയുധങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ വേറൊരു സ്ഥലങ്ങളാണ്. ഇതൊക്കെ കളക്ഷൻ ചെയ്ത് അതിന് വേണ്ട പ്ലാനിങ്ങും മീറ്റിംഗും ഒക്കെ നടത്താൻ അത് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ എന്ന് പറയുന്നത് ഞങ്ങൾ സൈനികരെ നടത്തുന്ന സാധാരണ ഒരു ഓപ്പറേഷൻ പോലെയുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു. NCC കുട്ടികൾക്ക് എന്ത് മെസ്സേജ് ആണ് താങ്കൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മുടെ കാഡറ്റ് ജസീർ അലി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, NCC സ്റ്റുഡൻസിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഒരുപാട് താങ്ക്സ് പറയാണ്. പിന്നെ ഞാനും ഈ ആർമിയിലേക്ക് വരാൻ എനിക്കൊരു അതിനുവേണ്ട ഒരു ലക്ഷ്യബോധം അല്ലെങ്കിൽ ആർമിയെ പറ്റി ചെറിയൊരു ബോധം എനിക്ക് കിട്ടിയത് NCC എന്നാണ്. ഞാനും ഇപ്പൊ നിങ്ങളുള്ള ഗഫൂർ സാറും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മോസിൻ സാറ് ഞങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ആ സമയത്ത് അവിടെ NCC നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് എനിക്ക് സൈന്യത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പോ എനിക്ക് നിങ്ങളോട് കുറച്ച് പറയാനുള്ളത്, ഇപ്പോ നിങ്ങൾ ഇരിക്കുന്നത് APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ മിസൈൽ മാനുമായ അബ്ദുൽ കലാം സാഹിബിന്റെ പേരിലുള്ള ഒരു സ്കൂൾ അല്ലേ. അബ്ദുൽ കലാം സാഹിബിന്റെ ഒരു വേർഡ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അബ്ദുൽ കലാം ഫെയിലിനെ പറ്റി പറഞ്ഞത്
ഇഫ് യു ഫെയിൽ നെവർ ഗിവ് അപ്പ്. നിങ്ങളൊരിക്കലും നിങ്ങളൊരിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഫെയിൽ ഫെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫെയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം തോൽവി എന്ന വിജയത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ് ഫെയിൽ. അതുപോലെ മറ്റൊരു അബ്ദുൽ കലാമിന്റെ തന്നെ മറ്റൊരു വേർഡും കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. ആസ് ഡു നോട്ട് ഹാവ് ഈക്വൽ ടാലന്റ്. എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് തുല്യമായിട്ട് ടാലന്റ് ഉണ്ടായിരിക്കില്ല. ബട്ട് ആൾ ഓഫ് ആസ് ഹാവ് എൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് അവർ ടാലന്റ്സ്. നിങ്ങൾ നമ്മളെല്ലാവർക്കും, നിങ്ങൾ ലക്ഷദ്വീപിലാണെങ്കിൽ എന്ന് കരുതിയിട്ട് നിങ്ങളവിടെ കേരളത്തിൽ അല്ലെങ്കിൽ മെയിൻലാൻഡിലുള്ളവർക്ക് കിട്ടുന്ന അത്ര ഓപ്പർച്യൂണിറ്റി സൗകര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. നമ്മൾ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് അവർ ടാലൻസ് ടാലൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അത് നമ്മളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളെ കൂടെയുള്ള ഗഫൂർ സാർ ലക്ഷദ്വീപിൽ ജനിച്ചു വളർന്ന് അവിടെ ഇരുന്ന് പഠിച്ച് ഇപ്പോൾ അദ്ദേഹം ഒരു NCC ഓഫീസറായിട്ട് എനിക്ക് തോന്നുന്നു ലെഫ്റ്റനന്റ് റാങ്കിലാന്ന് തോന്നുന്നു. അത് വലിയൊരു അച്ചീവ്മെന്റാണ്. അപ്പം ഇത് ആർക്കും സാധിക്കാം. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് സംഭവിച്ച് നമുക്ക് കിട്ടുന്നതല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം 1947 ആഗസ്റ്റ് 15 നിങ്ങൾക്കറിയാം. ഏതാണ്ട് 77 വർഷത്തോളമാവുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഷഹീദായിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ഒരുപാട് പേര് ഷഹീദായിട്ടുണ്ട്. ഇന്നും നമ്മുടെ രാജ്യത്തെ സൈനികര് ഓരോ ദിവസവും രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മാതൃഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെല്ലാം സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്, സുഖമായിട്ട് ആഘോഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് കഠിനമായ പരിസ്ഥിതിയിൽ, ബുദ്ധിമുട്ടുകളിൽ അവർ സേവനം ചെയ്യുന്നു, ഷഹീദാവുന്നു, ഒരുപാട് പേര് പരിക്കുകൾ പറ്റുന്നു. അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ ആസ് NCC സ്റ്റുഡൻസ് നിങ്ങളേവരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം, ജനാധിപത്യം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒരു വൻ ശക്തിയാവാൻ വേണ്ടിയിട്ട് നിങ്ങളാ കൈകളിലാണ് രാജ്യമുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.